Hi guys, welcome back to our channel Sree'S Planet. നമ്മള് വന്നിരിക്കുന്നത് ഇവിടെ നെല്ലൈതു ഐലൻഡില് ഫിഷിംഗ് ഡേയോട് അനുബന്ധിച്ച് ഇവിടെ ഒരു ഫിഷിംഗ് മത്സരം തന്നെ നടത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാര് കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വരുന്ന ഒരു അതിന്റെ ഒരു മത്സരമാണ്. കാരണം എത്ര ക്വാണ്ടിറ്റി മീൻ പിടിക്കുന്നു അതിനെ ബേസ് ചെയ്ത് അവർക്ക് പ്രൈസും കാര്യങ്ങളും കൊടുക്കും. അതിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ള, ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ്, ഇതാ നമ്മളെ ഇവിടുത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതാ ആൾക്കാര് അവരുടെ ഡിങ്കി അതായത് വഞ്ചികളുമായിട്ട് അവർ കടലിലോട്ട് പോവുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഇതാ അവര് മത്സരം, അവര് 4 മണിക്ക് പോയ ആൾക്കാരല്ലേ, ഇതാ അവര് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഏകദേശം 9 മണി ഇവിടുത്തെ ഇവരെ മത്സരത്തിന് ഒരു ഷെഡ്യൂളുണ്ട്, ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഇവിടുന്ന് പോയിട്ട് കൃത്യം രാത്രി 9 മണിക്ക് മുമ്പേ തിരിച്ച് നമ്മളുടെ ഈ ഐലൻഡിൽ വരണം. അതാണ് അവർക്ക് കൊടുത്തേക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഈ 9 മണിക്ക് ശേഷം വന്ന ആൾക്കാരെ നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഈ ഐലൻഡിലുള്ള എല്ലാ ആൾക്കാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ ഫിഷിംഗ് റേസിന് പോകുന്നില്ലേ, അവര് ഓരോ ബോട്ടിൽ പോയേക്കുന്ന എല്ലാ ബോട്ടിലും പുരുഷന്മാർ മാത്രമല്ല, 1-2 ബോട്ടുകൾ സ്ത്രീകളും ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ ഗൈസ് കണ്ടില്ലേ, നമ്മൾ നെല്ലൈതു വരുന്നതിൽ 8 ടീമുകളാണ് ഇവിടെ മത്സരിച്ചത്. ആ 8 ടീമുകളും കടലിൽ പോയിട്ട് ഒരു ചൂണ്ടയിട്ടാണ് മീൻ പിടിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വല വീശിയിട്ടാണ് മീൻ പിടിച്ചോണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടയിട്ടാണ് മീൻ പിടിച്ചോണ്ട് വരുന്നത്. അതാണ് ഈ മാൽദ്വീപ്സിന്റെ ഒരു മെയിൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ, അവര് വല വീശി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഓരോ ടീമുകളും നല്ല അടിപൊളി ഫ്രഷ് മീനുകളാണ് പിടിച്ചുകൊണ്ടുവന്നത്. അതാണ്ടില്ലേ, ചില മീനുകൾ ചിലർക്ക് കിട്ടിയിരിക്കുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു മീനുകൾ, അത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, പക്ഷെ അതിൻ്റെ വെയിറ്റ് കുറവാണ്. ചില ടീമുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷേ അവരുടെ വെയിറ്റ് കൂടുതലാണ് മീനിൻ്റെയൊക്കെ. അതേക്കത്തുള്ളൊരു ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ ഗൈസ് കണ്ടില്ലേ, ഇപ്പം എന്താ അവരിവിടെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ടീം എത്ര എത്ര ക്വാണ്ടിറ്റി വെയിറ്റിലാണ് അവർ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ടീമും അവർ എത്ര വെയിറ്റേജ് എടുത്തു എന്ന് നോക്കിയിട്ട് അവരിവിടെ നോട്ട് ചെയ്ത് വെക്കും. അതിന് ബേസ് ചെയ്താണ് അവർ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അങ്ങനെ കഴിക്കുന്നത്. Thank you.
സമ്മാനദാനം ചടങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആരാണ് വിജയിച്ചത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ അവിടെ പ്രൈസസ് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ടീം 65 kg, അതായത് 65 kg ആണ് ഫസ്റ്റ് കിട്ടിയ ടീം അവർ കൊണ്ടുവന്ന വെയിറ്റ്. അതവർ കളക്ട് ചെയ്ത ഫിഷസിൻ്റെ എല്ലാം വെയിറ്റ് 65 kg ആണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയവർക്കിവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3000 MVR ആണ് കേട്ടോ. ഇവിടുത്തെ മാൽദ്വീപിയൻ റുപ്പിയാണ് അവർക്ക് ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത്. രണ്ടാം സമ്മാനമായിട്ട് 1500 MVR ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ പങ്കെടുത്ത ആ ഒരു ബോട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്കുള്ള സമ്മാനദാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കിട്ടിയ മീൻ ഇതാണ് ആണ്ടല്ലേ, ആറ്റുപൊളി. ഇപ്പൊ അവര് പോയി ചൂണ്ടയിട്ട് പിടിച്ച മീനാണ്, അത് വലയിട്ടല്ല ചൂണ്ടയിട്ട് പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കയ്യിൽ ഇരിക്കുകയാണ്, അട്ടിപൊളി മീനുകളാണ്. അപ്പോ ഓക്കെ അല്ലേ, എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ബാക്കി കാഴ്ചകൾ ഇനി അടുത്തുള്ള അടിപൊളി വീഡിയോസ് വരുന്നു. ഓക്കെ.